ഞാൻ ആരുടെ കൂടെ ജീവിക്കുന്ന കാര്യമാണ് നീ പറയുന്നത്? കസ്തൂരിയുടെ കൂടെ. ഒച്ച വെക്കണ്ട. കുറച്ചു മുമ്പ് നീ പറയുന്നത് ഞാൻ കേട്ടതാ. നീ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ദൈവമായിട്ടാ നിന്നെ കൊണ്ട് കസ്തൂരിയുടെ കഴുത്തിൽ താലി കെട്ടിച്ചതെന്ന്. ഇല്ലേ, നീ പറഞ്ഞില്ലേ നീ ആരുടെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്? നിന്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. ചോദിക്കേ. ആദ്യം നീ ഇവര് കണ്ടു എന്ന് പറഞ്ഞ ശരണിനെ നീ ഒന്ന് കാണാൻ ശ്രമിക്കേ, എന്നിട്ട് അതിനൊരു വ്യക്തത ഉണ്ടാക്ക്. അതാണ് വേണ്ടത്. അല്ലാതെ കേട്ട പാതി കേൾക്കാത്ത പാതി തീരുമാനം എടുക്കുകയല്ല വേണ്ടത്. അതുപോലെ ഇക്കാര്യം നീ റാണിയോട് ചോദിക്കരുത്. എന്താ ചോദിക്കാനില്ലേ? അത് ഞാൻ ചോദിക്കും, അതിനുള്ള സമയമായിട്ടില്ല. എന്നാ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കസ്തൂരിയുടെ നേരെ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ മുളയിലെ അതങ്ങ് നുള്ളിക്കളയണം. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമേ നടക്കൂ.